എടാ, ഈ ഗൾഫ് മൊത്തം ഫുള്ള് മരുഭൂമിയാണല്ലോ, എന്തൊരു പൊടിയും ചൂടുക. അത് കുഴിയത്ത് അറബി ഹൗസ്. ഈ അറബിയുടെ വീട് എവിടെയാണോ ആവോ. ആ ചേട്ടാ, ചേട്ടാ, ആ ചേട്ടൻ മലയില്ലയോ, ഹാവ് രക്ഷപ്പെട്ട് കണ്ടപ്പോഴേ തോന്നി. എത്ര ലുക്ക് മാറി, ലുഗന്മാരെങ്ങനെ ഈ മലയാളിയാണ് കണ്ടുപിടിക്കുന്നത്, നീ എങ്ങനെ മനസ്സിലാക്കടാ. അല്ല, കണ്ണിന്റെ അടുത്ത കള്ള ലക്ഷണം കാണുമ്പോഴേ മനസ്സിലാ മലയാളിയാണ്. പുതിയായിട്ട് ജോലിക്ക് വന്ന ഇല്ലയോ, കണ്ട ചെന്ന് കേറി കൊടുക്ക്. വീട് എന്താ ഒരു പുച്ച. ഇത് കണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഫാം പോലെ ഉള്ളല്ലോ, കുഴിയത്ത് ഫാം ഹൗസ്. ആ ഇത് നിങ്ങളാരാ? ഞാൻ പുതിയായിട്ട് വന്ന അറബിയുടെ പി എ. ഇറങ്ങ്, ഇവിടുന്ന് പോ, ഇവിടുന്ന് പോയേ. അല്ല, അറബിയുടെ പി എ പോവാനല്ലേ പറഞ്ഞേ, പോയേ, ഇറങ്ങ്, കടക്ക് പുറത്ത്. ആരാവിടെ? ഒരുപാട് നാളുകൾക്ക് ശേഷം എന്റെ ഫാമിലേക്ക് അതിഥി വരുന്ന മഹത്തായ ദിവസം. എന്റെ ഫാമിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. സാറേ, ഞാൻ പുതിയായിട്ട് വന്ന പി എ സാറിന്റെ. നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞു, പോ. പശുവിന്റെ ചാണകം വാരാൻ വന്ന ഇത്ര അഹങ്കാരോ? മിണ്ടാരിക്ക അറാമി, നിങ്ങളിങ്ങ വരിക. നമ്പൂതിരി അറബിയാണല്ലേ, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. എന്തൊക്കെ പണി അറിയാം? അറബിയങ്ങളെ ഞാൻ എല്ലാ പണിയും ചെയ്യും. കൈപ്പണി, കാൽപ്പണി, വാചകടി, കൊണയടി, എല്ലാ അടിയും ഉണ്ട്. കുട്ടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ചെയ്യ, ആ പാസ്പോർട്ട് ഇങ്ങ് തരിക. അത് വേണ്ട. അത് പറയാൻ തും കോരാറെ ബബ്ലു വെച്ചി, അങ്ങോട്ട് മാറിയിക്ക, ഇങ്ങ് തരിക. കണ്ട അറബിക്കൊരു വിശ്വാസം, അങ്ങോട്ട് മാറിയിക്ക. തരേ കാര്യം ചെയ്യാ, കുട്ടീനെ കൊണ്ട് ഇവിടെ ഇല്ലെന്ന് കാണിച്ചു കൊടുക്കുക. ഞങ്ങൾക്ക് വിശ്രമിക്കാൻ സമയമായിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫാം ഹൗസ്. ചിഞ്ചു മഞ്ജു അഞ്ചു കുഞ്ചു രഞ്ജു. വാ, അപ്പൊ ഇഷ്ടം പോലെ പാല് പിടിക്കുക. അല്ല, അപ്പൊ എനിക്ക് ഇടയ്ക്കുള്ള പേഴ്സണൽ ഹൗസ് എവിടാ? പശുക്കളൊക്കെ ഈ ഭാഗത്ത് എടുക്കും. നമ്മൾ ആ കച്ചിത്തിരി എടുത്ത് ഇവിടെ വിരിച്ച് ഇവിടെ കിടക്കും. ഞാനോ? അല്ല, നമ്മള് അല്ല, ഞാനിവിടുത്തെ അറബിയുടെ പി എയാ. ഞാനിവിടുത്തെ അറബിയുടെ പഴയ പി എ ആണ്. നിന്നെ കണ്ട് സീനിയർ ഞാനാ. അപ്പൊ ചതിച്ചതാണല്ലേ. നോ, വഞ്ചന. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് കേറണ്ട കേറണ്ട. അപ്പൊ നീ അല്ലേ തെല്ലിപ്പിടിച്ച് ഇങ്ങോട്ട് കേറിയത്? എന്നാ ഞാൻ എന്റെ പാസ്പോർട്ട് കൂടി ഞാൻ തിരിച്ചു പോവോ? നീ ഓലത്തും ഗേറ്റ് പൂട്ടി അറബി താക്കോലം കൊണ്ടുപോയി. പാസ്പോർട്ട് അങ്ങാറ കയ്യില. അപ്പൊ നീ എങ്ങനെ പോവും വെളിയില്? നീ എങ്ങനെ പോവും വെളിയില്? അപ്പൊ ഞാൻ പെട്ടല്ലേ പെടുത്തി. ഞാൻ അറബി ഒന്ന് കണ്ടു പെട്ടെ. നമുക്ക് കുടുക്കിട്ട് കളിക്കാം. അറബി, ഹേയ്, കുട്ടിക്ക് കുണിക്കിട്ട് കളിക്കറിയോ? നാട്ടില് വാപ്പണേക്കുള്ളതല്ലേ. വരിക. എനിക്കറിയാം, ഇതിനകത്ത് എസ് നോയൊക്കെ എഴുതിയിടും. എന്റെ ഒരു കാര്യം പറയും, എസ് ആ എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണം, അതല്ലേ? ഹേയ് കേമൻ തന്നെ, ഓങ്കിള് മജീദ് സിറോത്ത്, നമുക്കൊന്ന് കളിക്കാനോ? കളിക്കാം, പക്ഷെ വിലപെടുപ്പുള്ള എന്തെങ്കിലും വെക്കണം. അതിന് എന്റെ കയ്യിൽ കണ്ണാടിയും കുറച്ച് പഴയ തുണിയും മാത്രമേ ഉള്ളൂ. ഹേയ് അല്ലല്ലോ, കുട്ടിയുടെ കയ്യിലുണ്ട്, അതിലും വിലപെടുപ്പുള്ളതൊന്നുണ്ട്. എന്ത്? സമയം. അതങ്ങോട്ട് പണയം വെക്ക. ഇതില് നീ എസ് ആ എടുക്കണമെങ്കില് ഈ ഫാമില് നീ ജീവിതകാലം മൊത്തം അടിമ. മറിച്ച് നീ നോയാ എടുക്കുന്നതെങ്കിൽ നിനക്കെന്റെ ഭാര്യയുമായിട്ട് നാട് വിടാം. ഹറാമി, മാറിക്കേ ഇങ്ങോട്ട്. ഏറ്റു എസ് ആണല്ലേ. അതെ. അപ്പൊ കുട്ടി ഇവിടുത്തെ അടിമയായി മാറിയിരിക്കുന്നു ജീവിതകാലം മൊത്തം. ഞക്ക പെരക്കി വെച്ചോ, വഴി മാറി വരുന്ന അടുത്ത പൊട്ടനെയും പറ്റിക്കാം. ഓഹോ, അങ്ങനെ ഇപ്പൊ ഒരു കാട്ടറബിയുടെ കീഴിൽ വർക്ക് എന്നെ കിട്ടത്തില്ലടാ കാട്ടറബി. ഞാൻ രക്ഷപ്പെടും. ഇനി നീ മതിൽക്കെട്ടിന് വെളിയിൽ പോവാൻ ശ്രമിച്ച ചോര തുപ്പി വരിക്കും. ഇല്ല, പോതില്ല. ഇതാണ് നമ്മൾ വെളിക്കിരിക്കുന്ന സ്ഥലം. രണ്ട് ഈ മൂലക്ക് നീ ഇരിക്കണം, ആ മൂലക്ക് ഞാൻ ഇരിക്കും. അതുകൊണ്ട് ആ തെങ്ങിന്റെ മൂലക്ക് അറബിയും പെണ്ണുമുള്ള ഇരിക്കുന്ന. അല്ല, അതാരാ? അത് ഇവിടെ സ്ഥിരമുള്ളതാ. അല്ല, അതാരാ? അത് പണ്ട് ഇവിടെ ഒരു അറബി ഉണ്ടായിരുന്നു, കൊടുമൺ അറബി. പുള്ളി ഒരു മലയാളി ഇവിടെ ജോലിക്കെടുത്തു. ഓ, അവനോട് ഭയങ്കര ക്രൂരതയായിരുന്നു.
ഞാൻ പറഞ്ഞില്ലേ അറബി അറബിയുടെ ഭാര്യ കുറച്ച് വിശകരുന്നു. അപ്പം ആ മലയാളി ആയിരിക്കുമല്ലേ ആ കെട്ടിയിട്ടേക്കുന്നേ? നോ നോ, അതാണ് അറബി. ആദ്യം നിങ്ങൾ കണ്ടില്ല, അതാണ് മലയാളി. കൂടെ കണ്ടത് അറബിയുടെ പെണ്ണും പിള്ള എല്ലാം അവൻ അടിച്ചെടുത്തു. അതെങ്ങനെ? ഭാര്യയുടെ പേരിലായിരുന്നു സ്വത്ത് മൊത്തം. അങ്ങനെ ഭാര്യ അവൻ അടിച്ചെടുത്ത് സ്വത്ത് മൊത്തം അവന്റെ കയ്യിൽ പോയി. അതുകൊണ്ട് അറബി തന്റെ കാറിന്റെ കീഴിൽ പോയി. അയ്യോ, അടാ അത് വിട്, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടായോ? നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. അല്ല, എന്തെങ്കിലും ഒരു മാർഗം കാണും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാർഗമുണ്ട്. എന്തോ അത്? ആ മലയാളി അറബി ഇല്ലയോ, ആരും കാണാതെ അവന്റെ പാസ്പോർട്ട് ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് കത്തിച്ച് കളണം. അങ്ങനെ നമുക്ക് ഒതുക്കാൻ പറ്റും. അതെങ്ങനെയാടോ? അവന് വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാമല്ലോ. എടാ പൊട്ട, അവൻ കള്ള പാസ്പോർട്ടില്ല വന്നേ. അത് പോയാ പിന്നെ ഒന്നുമില്ല. അല്ല, ആ പാസ്പോർട്ട് എവിടെ ഇരിക്കുന്ന അറിയാവോ? അത് തന്നെ ഞാൻ വർഷങ്ങളായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും അരിച്ചു പറക്കി, കിട്ടിയില്ല. എങ്കിൽ ഞാൻ ആ പാസ്പോർട്ട് കണ്ടുപിടിച്ചു തരാം. പക്ഷെ കൂടെ നിൽക്കണം. കൂടെ നിന്ന് കഴിഞ്ഞ്. ഓ, ആൾക്കാരെ ബെൽറ്റ് അടിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. അറബിയുടെ പാസ്പോർട്ട് എന്തുവാ ഇവിടെ തന്നെ ഉണ്ട്. അല്ല, നമുക്ക് ഒരു വട്ടം കൂടെ കുണുക്കിട്ടുകളി കളിച്ചിട്ട് എന്റെ പാസ്പോർട്ട് എനിക്ക് തിരിച്ചിട്ടായിരുന്നു എനിക്ക് പോവായിരുന്നു. അതിന് പണയം വെക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഉറങ്ങുന്ന സമയം കൂടെ ജോലി ചെയ്യാൻ വേണ്ടി പണയം വെക്കാം. ഹേയ്, നിനക്ക് രണ്ടു തവണ നിന്റെ വിധി പണയം വെക്കാൻ സാധിക്കുന്നതല്ല. അപ്പുറത്ത് പോവാ, ഉമ്മർത്തത്തിന് പണിയാണ്. പോവാ പോവാ, എന്റെ മുന്നീട് പോവാ. കള്ള മലയാളി അറബി ഉറപ്പിച്ച് തനി മലയാളി. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ആരോടും പറയരുത്. ഇനി അങ്ങനെ പറഞ്ഞോണ്ടല്ലോ. അപ്പൊ അവന്റെ അരയില പാസ്പോർട്ട്. കള്ള കാട്ടറ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? നൈസായിട്ട് ഇങ്ങ് എടുക്കണം. എന്റെ പാസ്പോർട്ട് എടുക്കാൻ വന്നതാണല്ലേ. ഇവനിപ്പ ദുർബലാണ്, ഇനി ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്കി വാ, രക്ഷപ്പെടാ. വേണ്ട, അതെന്താ? ഇനി മുതൽ ഞാനാണ് ഇവിടുത്തെ അറബി. കാട്ടറബി അൽ അഖിൽ പ്രസാദ്. അല്ല, അപ്പൊ ഞാനോ? ഇനി നീ എന്റെ പുതിയ അടിമ. അപ്പൊ ഞാനോ? നീയോ എന്റെ അടിമ. അപ്പൊ ഞാനോ? നീ എന്റെ അടിമ.